എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ന്യൂ യുഎംപിന്റെ സ്കിൻ എടുക്കുന്നതും അതൊന്ന് ലെവലപ്പ് ആക്കുന്നതും പിന്നെ ഒരു ഗെയിം പ്ലേയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ വിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പേര് കാണിക്കണേ ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഷെയറും കൂടി ചെയ്യണമെങ്കിൽ വേറെ ഒരാളും സപ്പോർട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്പിന്ന് എന്ന് വെച്ചാൽ നമ്മളെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പിന്നാണ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയിൽ, എന്നാലും തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഒരുപാട് പേർക്ക് ഫ്രീ സ്പിന്നിലൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ ആരും കിട്ടിയില്ല. വീണ്ടും ആ ഒരു ചരിത്രം തന്നെ വീണ്ടും ആവർത്തിച്ചായിരുന്നു, കിട്ടിയില്ല, തരത്തില്ല, നമുക്കൊന്നും പ്രത്യേകിച്ച് തരത്തില്ല. ഇതിൻ്റെ ആകെ റെയർ എന്ന് പറയുന്നത് രണ്ട് സ്കിന്നാണ്, രണ്ട് സാധനങ്ങളാണ്, ആ ഒരു UMP യും അതുപോലെ തന്നെ നമ്മളൊരു ലൂട്ട് ബോക്സാണ്. ആ ലൂട്ട് ബോക്സിന് മുന്നേ കിട്ടുവാണെങ്കിൽ മോനെ മിന്നിച്ച് മോനെ, അയ്യോ ആ ഒരു ബോക്സ് ഇപ്പോൾ എല്ലാം കിട്ടുവാണെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും കിട്ടുകയാണ് ആ ലൂട്ട് ബോക്സാണ്. എന്തിനാണാ ഇപ്പോഴേ വന്നേ, എൻ്റെ മോൻ ഇനി കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. ഞാൻ 499 ലാസ്റ്റ് സ്പിന് ചെയ്താൽ മാത്രമേ ആ UMP സ്കിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ ആ ലൂട്ട് ബോക്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു 499 മുന്നേ ആ 199 സ്പിന്നിനായിട്ട് ആ ഒരു UMP കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി അതുകൂടിയില്ല, ഇനി റേറെന്ന് പറയാൻ വേണ്ടി ആ ഒരു UMP മാത്രമേ ഇടും. ബാക്കിയൊക്കെ തന്ന് പറ്റിച്ചതിന് ശേഷം മാത്രമേ ആ UMP സ്കിന്ന് തരത്തുള്ളൂ. മോൻ എത്ര ഡയമണ്ട്, ടോട്ടൽ ഒരു 1000+ ഡയമണ്ട് ആണ് തോന്നുന്നു പൊട്ടിച്ച്, എന്നിട്ടാണ് ഒരു സ്കിന്നെ എടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇനി ലെവലപ്പും കൂടി ആക്കാൻ വേണ്ടി എത്ര ഡയമണ്ടാണ്. ഒരു ദിവസം തന്നെ ഒരു 10-12 ഇവോ സ്കിന്ന് വരികയാണെങ്കിൽ എറീനെ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോയി, ഗെയിമെല്ലാം നിർത്തിയിട്ട് പോകാം. അത്രപ്പാട് കോടികളുണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം എല്ലാവരും തന്നെ, മിക്ക എല്ലാവരും തന്നെ ഈ സ്കിന്നൊക്കെ എടുക്കുന്നതായിരിക്കും, ലെവലപ്പ് ആക്കിയില്ലെങ്കിൽ കൂടി ഒരു ഏകദേശം എടുത്ത് വെക്കുന്നതായിരിക്കും. കാരണം ഒരു ലെവൽ 4 വരെ മിക്കവരും എല്ലാവരും തന്നെ ആക്കി വെക്കും. അത് പോരെ മാക്സ് ആക്കിയില്ലെങ്കിൽ കൂടി എത്ര ഡയമണ്ട്, ഒരു ദിവസം തന്നെ 3000, 4000, 5000, ചിലരൊക്കെ ഒരു 12000 ഡയമണ്ടൊക്കെയാണ് ഒരു ദിവസം തന്നെ പൊട്ടിച്ച് കളയുന്നതന്നെ. കാരണം ഇവോ സ്കിൻ വെച്ചാൽ അത്രയും ഒരു റെയറാണ്, ഇല്ലെങ്കിൽ അത്രയും ഡേഞ്ചറായ ഒരു സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കുകയും ചെയ്യും. എന്നല്ല 18-ാമത്തെ കടവൊക്കെ കഴിഞ്ഞിട്ട് 19-ാമത്തെ തടവിലേക്കാണ് ഗറീനൊക്കെ ഒരു ഇവോ സ്കിൻ ഇറക്കിയതന്നെ. മിക്കവാറും 20-ാമത്തെ ഒരു അടവെന്ന് വെച്ചാൽ ഇവോ സ്കിന്നിന് മുകളിൽ, ഇല്ലെങ്കിൽ അതുക്കും മേലെ എന്ന് പറയുന്നതല്ല, മിക്കവാറും ഒരു ത്രിബിളായിട്ട് വരുന്നതായിരിക്കും. അതായത് ഡാമേജൊക്കെ ഇപ്പോൾ ഡബിള്, ഇല്ലെങ്കിൽ സിംഗിളൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇതൊക്കെ ത്രിബിളായിട്ടൊരു ഡബിൾ ഡാമേജ് ഇല്ലെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ, അതായത് ത്രിബിൾ റേറ്റ് ഓഫ് ഫയർ ഇല്ലെങ്കിൽ ത്രിബിൾ ഡാമേജ്, ആ രീതിയിലായിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് ഇവന്മാർ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു എനിമയൊക്കെ നിൽക്കുന്ന സമയത്ത് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടേ. ഇപ്പം തന്നെ ഒരു 220 HP ആക്കി, ഇനി കുറച്ചും കൂടി കഴിഞ്ഞ സമയത്ത് ഇവോ സ്കിന്നിന് മുകളിൽ, ഇല്ലെങ്കിൽ ഇവോ സ്കിന്നൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്കിൻ വരാൻ വേണ്ടി പോകുന്ന സമയത്ത് മിക്കവാറും HP ഒക്കെ മാറ്റിയിട്ട് അവന് 300 HP ഒക്കെ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോനി. എന്നാലേ നടക്കത്തുള്ളൂ, എല്ലാവരോടൊന്നും നടക്കത്തില്ല. ഈ സ്കിന്നിനൊക്കെ ഡാമേജ് എന്നെ മുന്നേ ഒരു രക്ഷയില്ല. ഓരോരുത്തന്മാരെ ഗെയിം പ്ലേ ഒക്കെ കാണുന്ന സമയത്ത് എന്നാ ഡാമേജ്, ഒരു രക്ഷയില്ല. ആ സ്കിന്നൊക്കെ ഇല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടേ. കളിക്കുമ്പോൾ തന്നെ നിർത്തിയിട്ട് പോകാൻ വേണ്ടി തോന്നുക. ഇപ്പം തന്നെ ഒരു 31 credits വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്തൊരു 140 token തോന്നുന്നു കിട്ടിയത്. എന്നാൽ ലെവൽ 4 ഒരാക്കുകയാണെങ്കിൽ ഒരു ഗണ്ണിൻ്റെ മാക്സിമം ലെവൽ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ലെവൽ 4 ആക്കിയത് തന്നെ ഒരു ഏകദേശം നമുക്ക് ലെവൽ കിട്ടി, ഒരു എബിലിറ്റി കിട്ടി, പിന്നെ സ്കിന്നി, പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ഡാമേജ് അങ്ങനത്തെ എന്താണ് തോന്നുന്നു കിട്ടുന്നത്. ആ 100 സെക്കൻഡ് നമ്മളെ കൈമ പിടിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഡാമേജ് കിട്ടുന്നുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ 100 സെക്കൻഡൊക്കെ ആരാണ് UMP പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ലെവൽ 4 ഒരാക്കുകയാണെങ്കിൽ സാധനം സെറ്റ് എന്നതിൽ നേരെ നോക്കിയായിരുന്നു ലെവൽ 4 ആക്കാൻ വേണ്ടി പെടുന്ന പാടെ. എൻ്റെ മോനെ, ഒരു 12000+ ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ ടോക്കൺ കൊടുത്തിട്ട് മാത്രമല്ല, ടോക്കൺ വാങ്ങിയിട്ട് മാത്രമാക്കാൻ വേണ്ടി പറ്റും. ക്രെഡിറ്റ്സ് വാങ്ങിയിട്ടാണെങ്കിൽ ഒരു 11000 ഡയമണ്ട് അകത്തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ലെക്കാണ്, ചിലപ്പോൾ അതിലും കുറച്ച് മതി, ലെക്ക് അനുസരിച്ചാണ്. ഓക്കെ, എന്നാൽ നമ്മളൊരു ലെവലപ്പാക്കി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഒരു ആനിമേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇമോട്ട്, പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാമേജും കൂടെ ബാക്കിയുള്ള, അതൊക്കെ പിന്നെടുക്ക, അതില്ല പറഞ്ഞിട്ട് ഒന്നും നേരം നടക്കാൻ വേണ്ടി പോകുന്നില്ല. ലെവൽ 4 ആക്കിയാൽ തന്നെ മാക്സ് ആണെങ്കിലും ഒരു എബിലിറ്റി ആണെങ്കിൽ നമ്മളെ മാക്സ് കിട്ടി, പിന്നെ എന്നാ വേണ്ടേ, സാധനം സെറ്റല്ലേ മോൻ. ഇനി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നേരെ ട്രെയിനിങ്ങിലേക്ക് വെച്ച് പിടിച്ച്, കാരണം OP ആണോ അതോ പേര് പോലെ തന്നെ UPI മാറോ എന്ന് നോക്കണമല്ലോ മോനെ. പേര് പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നേരെ മാഗസീനും കൂടി വാങ്ങാം. ഒരു ഡബിൾ മാഗസീൻ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് റീലോഡ് ആവുന്നതായിരിക്കും.
അവൾ തന്നെ മസിലൊക്കെ വാങ്ങിച്ചു. ഒക്കെ അവൾ തന്നെ ഡബിൾ മാഗസീനും കൂടി വാങ്ങുകയും പെട്ടെന്ന് റീലോഡ് ആവുന്നിരിക്കും. അതുകൊണ്ട് തന്നെ റീലോഡിങ് സ്പീഡ് മൈനസ് ആയാലും വലിയ പ്രശ്നമില്ല. സാധനം സെറ്റ് ചെയ്യുന്ന രീതിയിൽ നേരെ ട്രെയിനിങ്ങിൽ പോയാൽ നേരെ നമുക്കൊരു അറ്റാക്കിങ്ങിൽ പോകാം. അടിച്ച് പൊളിക്കുന്ന രീതിയിൽ നേരെ വെച്ച് പിടിച്ച് അപ്പോൾ ഈ ഒരു മാച്ചാണ് ഗെയിം. ഞാൻ പോക്കോ X2 കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താവെന്ന് അറിയത്തില്ല. എനിക്ക് ആ മോന് ഇറങ്ങിയാ പറഞ്ഞേ M10 വെച്ചിട്ട് ഏതോ കുരിപ്പ് തലയടിച്ച് പൊളിച്ചടാ. അവനാണെങ്കിൽ M10 വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ UMP വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. എന്നാൽ അവനൊരു പെട്ടത്തല ഇട്ട് എനിക്ക് ഇതുവരെ ഒരു പെട്ടത്തല കിട്ടിയതല്ല. ഇതേ മോനെ വരുന്നു. എന്നാലും ഫസ്റ്റ് അടി എനിക്ക് അടിച്ചുവിട്ടായിരുന്നു. ഫസ്റ്റ് അടി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വീണ്ടും അടിച്ചു. രണ്ടാമത്തെ അടി സെറ്റ് ആയിരുന്നു. രണ്ടാമത്തെ അടി അടിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ അടി കിട്ടണമെന്ന രീതിയിൽ നേരെ നോക്കിയായിരുന്നു. വീനല്ല 3 OP അടിച്ചിടും. സെറ്റാണ് മോനെ, സാധനം മാസമാണ്. എന്നാടാ ചെയ്തത്? അവസാനം മുകളിൽ പോയി താഴെ വരുമ്പേക്കും സെറ്റായിരുന്നു. എൻ്റെ കഥ നമുക്ക് അയച്ചായിരുന്നു. ഞാൻ പോക്കോയിലാണ് കളിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് പോക്കോയിൽ കളിക്കുന്നതിന്. ആര് പോക്കോയിനകത്താണ് ഞാൻ കയറിയത്. അതുകൊണ്ട് അതിനകത്താണ് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ഗെയിം പ്ലേ അതിൻ്റെ അകത്ത് തന്നെയാണ് കളിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഡ്രാഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൈ വരുന്നില്ല. ഓക്കെ, നല്ല നോക്കാമെന്നില്ല. നേരെ നോക്കിയാൽ നല്ല സ്കോപ്പും ചെയ്തിട്ട് കൂടി ഒന്ന് അടിച്ച് നോക്കുക. കാരണം സ്കോപ്പും ചെയ്താലും UMP OP. കാരണം ഷോർട്ട് റേഞ്ചിലും ലോങ് റേഞ്ചിലും ഒരേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു OP സ്കിന്നാണ് നമ്മൾ UMP എന്ന് പറയുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ലോങ്ങിന് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. നല്ല റീകോയിൽ വരുന്നുണ്ട്. പക്ഷേ ഷോർട്ട് റേഞ്ചിൽ അങ്ങനെയല്ല മോനെ. സാധനം ഒന്നും പറയണം. എന്നാ ഡാമേജ്? അടിച്ച തല ഇങ്ങനെ ചെതറിപ്പോണ് കളിയിൽ 82 വെച്ച് പോകുന്നു. എന്നാ അടിച്ചിട്ട് കുറച്ചും കൂടി റേഞ്ച് കിട്ടുകയാണെങ്കിൽ 100 മുകളിൽ പോകുന്ന എനിക്ക് തോന്നും. എന്നാൽ സാധനം OP രക്ഷിനെ നല്ല സ്കിനെ കുറച്ചും കൂടി ലെവലപ്പ് ആക്കുകയാണെങ്കിൽ ഒരു ആനിമേഷൻ കൂടി കിട്ടുമായിരിക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ആ ഒരു ഇമോട്ടും കൂടി എടുക്കണമെങ്കിൽ സാധനം OP ആണ്. എന്തായാലും നോക്കാറ് നേരെ നോക്കും. ഒരുത്തരും കൂടി ഇവനും കൂടി തീർത്തിട്ട് നമുക്ക് ബാക്ക് അടിക്കാമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മോനെ 182 നന്നാ ഷോർട്ട് റേഞ്ചിൽ 182 അടിച്ചുകൊണ്ട് കീറുന്നത്. സാധനം സെറ്റാണ്. ഒരു ട്രെയിനിങ്ങിലൊക്കെ ഓക്കെ ആണ്. പക്ഷേ ഒരു റാങ്കിൻ്റെ മാച്ചിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് ഗെയിം പ്ലേ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാത്രം അങ്ങനെ അടിക്കാൻ വേണ്ടി പറ്റുന്നതാണോ എന്നറിയില്ല. നമുക്കും കൂടി കൈ വരണമല്ലോ. ഓക്കെ, തന്നെ റാങ്കിഡ് മാച്ചൊക്കെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. കാരണം ഞാനിപ്പോൾ പാലക്കാട് നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഒക്കെ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ഉറപ്പാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ തൊട്ടടുത്താണ്. ആ ബെല്ലേക്കും കൂടി ഓൾ ഓൺ സെറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട് പോകരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.